വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ജനവാസ മേഖല പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് 10,000 ഇമെയിലുകൾ അയച്ചു. കൽപ്പറ്റയിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം ഇമെയിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖല പരിസ്ഥിതി ലോല പ്രദേശമാക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ വയനാട്ടിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. കേന്ദ്രത്തെ ജില്ലയുടെ ആശങ്കകൾ അറിയിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഇമെയിൽ ക്യാമ്പയിന്റെ ലക്ഷ്യം. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി എ റഹീം നിർവഹിച്ചു. വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന കേന്ദ്രത്തിന്റെ പ്രസ്താവനയെ വിശ്വാസത്തിലെടുക്കാനാകില്ലെന്ന് റഹീം പറഞ്ഞു. യഥാർത്ഥത്തിൽ വയനാട് ജനതയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനമാണ് ഈ കാണുന്നത്. കേന്ദ്ര സർക്കാർ ഈ തെറ്റായ സമീപനത്തിൽ നിന്ന് പുറകോട്ട് പോകണം. വയനാടിന്റെ ഭാവിയെ പൂർണ്ണമായി തകർക്കുന്നതാണ് ഈ കരട് വിജ്ഞാപന നിർദ്ദേശം. അതുകൊണ്ട് കരട് വിജ്ഞാപനം പിൻവലിക്കുന്നതിൽ കുറഞ്ഞ് മറ്റൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇപ്പോൾ ആലോചിക്കാനാവില്ല. തുടർന്ന് മുഴുവൻ അംഗങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇമെയിൽ സന്ദേശം അയച്ചു. നേരത്തെ ജില്ലാ പഞ്ചായത്തും മാസ് മെയിലിംഗ് ക്യാമ്പയിന് ആഹ്വാനം നൽകിയിരുന്നു. 24 വയനാട്.